ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുള്ള് പാടത്താണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകളും അവിടുത്തെ ഒരുപാട് വിശേഷങ്ങളുമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും മിസ്സായാതെ മുഴുവനായിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല വിശാലമായ നല്ല പച്ചപ്പ് വിരിച്ച പാടമൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. അതുപോലെ പുള്ള് മനക്കുടി എന്ന് കേട്ടിട്ടുള്ളവർ തന്നെയായിരിക്കും എല്ലാവരും. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുള്ള് എന്നറിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മഞ്ജു വാര്യർ മഞ്ജു ചേച്ചിയുടെ വീട് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതാ, ഇത് താമരപ്പാടാണ്. ഇവിടുത്തെ താമരയൊക്കെ കട്ട് ചെയ്ത് പോയി, പിന്നെ എടുത്തു പോയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അവിടെ ഫുൾ അടച്ചിട്ടൊക്കെ ആയിരുന്നു. ഈ സൈഡിലത്തെ പൂക്കൾ ഫുള്ള് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ കുറേ പൂക്കളൊക്കെയുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തൊന്നും പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതും അതുപോലെ അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഞാൻ മുമ്പ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയാണ്. ഇതാ കണ്ണെത്താ ദൂരത്തോളം വരെ നല്ല പച്ച വിരിച്ചിട്ട് കിടക്കുകയാണ് നമ്മുടെ പാടം. ശരിക്കും പറഞ്ഞാൽ അത് വന്ന് നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അത്രയ്ക്കും രസമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക, അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഈ പാടത്തേക്ക് ഒന്ന് കുറച്ച് ചുറ്റി നടന്ന് കാഴ്ചകളൊക്കെ കാണാം. ഇതാ ഇവിടെ നടന്ന് പാടത്ത് കൂടെ ഇങ്ങനെ കുറച്ച് ദൂരത്തോളൊക്കെ നടന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നടക്കാനും പാടത്ത് നടക്കാനും കാഴ്ചകളൊക്കെ കാണാനും. ഇതാ അവിടെ കുറേ മീനുകൾ ഇങ്ങനെ കിടന്ന് ചാടുന്നുണ്ട്. വളർത്തുന്നതാണെന്ന് തോന്നുന്നു. കുറേ മീനുകളുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് ആ കാഴ്ച കാണാനായിട്ട്. അതായത് കുറേ പാടത്തിൻ്റെ നടുക്കിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകുന്നതും നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകളും കിളികളുടെ സൗണ്ടും ആ പാടത്ത് നിൽക്കുമ്പോഴത്തെ കാറ്റും അതൊക്കെ ശരിക്കും അനുഭവിച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണെത്താത്ത അത്രയും ദൂരത്തോളം തന്നെ പാടാണ്. ഒരുപാട് സ്ഥലത്തുണ്ട്, പുള്ള് മനക്കുടി ശാസ്താംകട ആ ഭാഗത്തോളൊക്കെ ഒരുപാട് ദൂരത്തേക്ക് കിടക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ മനക്കുടിയിലേക്ക് പോവാണ്. ഇതാ പുള്ള അമ്പലമാണ്, ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീട്, മഞ്ജു വാര്യരുടെ. ഇതാ ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഗേറ്റ്, ഇതാണ് മഞ്ജു ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ നിന്ന് നമ്മൾ മനക്കുടിയിലേക്ക് എത്തി. മനക്കുടി പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തും നിറയെ തട്ടുകടകളാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടും അതുപോലെ കാഴ്ചകൾ കാണാനായിട്ടും എല്ലാം ഇപ്പോഴും ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവും. അപ്പോൾ തട്ടുകടയിലത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിറയെ തട്ടുകടകളാണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവിടെയും ഒരു തട്ടുകടകൾ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല തിരക്കാണ്, ഒരുപാട് വണ്ടികളും ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ തിരക്ക് കുറഞ്ഞൊരു സൈഡിലേക്ക് നമുക്ക് കുറച്ച് ദൂരത്തോളം നടക്കാം, കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നിറയെ ദേശാടന പക്ഷികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ കിളികളെ പക്ഷികളെ ഉപദ്രവിക്കരുതെന്നും അവരുടെ മുട്ട നശിപ്പിക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചാൽ മതി, ആരെയും ഉപദ്രവിക്കാനോ അതൊന്നും നശിപ്പിക്കാനൊന്നും പോകണ്ട. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ അസ്തമയ സൂര്യനെ കാണാൻ എന്ത് ഭംഗിയാണ്. ആ ഭംഗി ശരിക്കും പറഞ്ഞാൽ ക്യാമറയിലൊന്നും പകർത്തിയെടുക്കാത്താലും അത്രയും ഭംഗി കിട്ടില്ല നേരിട്ട് കാണുമ്പോൾ. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇത് നല്ല തിരക്കാണ് ഇവിടെ. ഇപ്പോൾ ഈ കുറച്ച് തിരക്ക് കുറഞ്ഞൊരു ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കാമെന്ന് ചോദിച്ചു. എല്ലാ ഭാഗത്തും തിരക്കുണ്ട്, ഈ ഭാഗത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ തിരക്കൊഴിഞ്ഞൊരു ഭാഗത്ത് കൂടെ കുറച്ച് ദൂരത്തോളം നടക്കാം. പിന്നെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുട്ടികളുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ തിരക്കാണെന്ന്. അസ്തമയ സൂര്യനെ കാണാൻ ഭയങ്കര രസമാണ്.
നിറയെ കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ ആ സൂര്യൻ്റെ ഭംഗിയും കാറ്റും അതൊക്കെ നല്ല രസമാണ്. ഒരുപാട് തരം പക്ഷികളുണ്ട് കേട്ടോ, കൂട്ടായിട്ട് പറക്കുന്ന കുറേ പക്ഷികൾ, കുഞ്ഞു പക്ഷികൾ. ഇതൊക്കെ ശരിക്കും നമ്മൾ കണ്ട് വന്ന് ആസ്വദിക്കണം. അപ്പോൾ എല്ലാവരും തൃശ്ശൂരൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ മിക്കതും ആൾക്കാർ വന്നിട്ടുള്ള സ്ഥലമായിരിക്കും, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്നൊന്ന് കാണുക, ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് നോക്കാം. ഈ പുല്ല്, ഈ വെള്ളക്കളറിൽ നിൽക്കുന്ന ഈ പുല്ലുണ്ടോ, ഇത് ഇപ്പുറത്തെ സൈഡിൽ ആ പച്ച വെച്ച് നിൽക്കുന്നതും കുറേ സമയം കഴിയുമ്പോൾ ഇതുപോലെ എല്ലാം വെള്ളയായിട്ട് കാണും. അത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പക്ഷെ ഇത് കണ്ണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതായിപ്പോൾ ഒരു കിളി പറന്ന് പോയില്ലേ, ആ കിളികളിങ്ങനെ ഒരു കൂട്ടായിട്ട് ഒരു സ്ഥലത്ത് വന്നിരിക്കും. അവർ ഒറ്റ ഒരുമിച്ച് പറന്ന് പോകും. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. സാത്തിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളത് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴേക്കും അവർ പറന്ന് പോയി. അവരങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് അവർ സൗണ്ട് കേൾക്കുമ്പോഴേക്കും പറന്നുപോയി. അപ്പോൾ മോനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഒരുപാട് ആസ്വദിച്ചു. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊക്കെ ശരിക്കും ആസ്വദിക്കേണ്ട. നമ്മളെവിടെ പോയാലും എത്ര വലിയ സ്ഥലങ്ങളിലേക്ക് പോയാലും കിട്ടാത്തതാണ് നമ്മുടെ പ്രകൃതിയിലെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് മനക്കോടി നിന്ന് തിരിച്ചു പോവുകയാണ്. കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദാ ഞങ്ങൾ ആലപ്പാട് പള്ളിപ്പുറത്ത് നടുക്കിലൊരു പാടുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. പണ്ട് കോളേജൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൽ കൂടെ ബസ്സിലാണ് പോവാറുള്ളത്. ആ സമയത്ത് ചില ദിവസങ്ങളിൽ സൂര്യനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, അസ്തമയ സൂര്യനെ കാണാനായിട്ട് നല്ല രസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലെ നമ്മൾ, ഞങ്ങളിന്ന് വണ്ടിയിലാണ് വന്നത്. കാറിലോ ഒന്നും വന്നു കഴിഞ്ഞാൽ അത്രയും ഒരു സുഖം കിട്ടില്ല, വണ്ടിയിലോ സൈക്കിളിലോ ഒക്കെ വരുമ്പോൾ നല്ല രസമാണ്. ഫുള്ള് ആ പാട നമ്മൾ യാത്ര ചെയ്തിങ്ങനെ ഫുള്ള് ആ പാടത്ത് കൂടെ ഇങ്ങനെ പോയി കാഴ്ചകളൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെയൊക്കെ അത് നെല്ലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച്. ഞങ്ങൾ കഴിഞ്ഞ കേരളപ്പിറവിടെ അന്ന് ഇവിടെ ഇതിലെ പോകുമ്പോൾ ഇവിടെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ കുട്ടികൾ ഇവിടെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേര് ഇവിടെ വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ കല്യാണ വീഡിയോസൊക്കെ എടുക്കാനും. പണ്ടൊക്കെ മിക്ക ഇതിലും ഔട്ട്ഡോർ ഷൂട്ടിങ് ഫുള്ള് ഈ പാടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പലരും പറയുന്നതും കേട്ടിട്ടുണ്ട്. ഇവിടെയായിരുന്നു ഔട്ട്ഡോർ ഷൂട്ടിങ്. അതുപോലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ കാണാൻ ഒരുപാട് കാഴ്ചകളും, അത് ശരിക്കും പറഞ്ഞാൽ വന്ന് ആ കാഴ്ചകളും ഭംഗിയും അതൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പം വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്നൊക്കെ വന്ന് നല്ല കാഴ്ചകളൊക്കെ കാണാം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുക, ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ. പക്ഷികളൊക്കെ കൂടാണ് ഞാൻ ഹൈറ്റ് പോയി തുടങ്ങി. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, വലിയ വലിയ മരങ്ങൾ സൈഡുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കൂടാണ് ഞാൻ പക്ഷികളെന്ന് തോന്നുന്നു. ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ അസ്തമയ സൂര്യനെയും കാണാതായി തുടങ്ങി. അപ്പോൾ ഇനി നല്ല നല്ല കാഴ്ചകളും എല്ലാം ആസ്വദിച്ച് ഇനി ഞങ്ങളും തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരിക്കലെങ്കിലും വരണം എല്ലാവരും. കാണാൻ ഇഷ്ടപ്പെടുന്നവരെന്തായാലും തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമൊക്കെ തന്നെയാണ് പാടം, ഗ്രാമഭംഗിയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു സംഭവമുണ്ട്, കുണ്ടുള്ളിക്കടവെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ.
അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഫാമിലിക്കായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളിവിടേക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.